താലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. സുരേഷ് ഗോപി ജയിക്കാൻ പള്ളിയോടവുമായി അയോധ്യയിലേക്ക് കാൽനടയായി ഷാലു. വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കാൻ ആറന്മുള പള്ളിയോടത്തിന്റെ മാതൃകയുമായാണ് ഇയാൾ അയോധ്യയിലേക്ക് യാത്ര പോകുന്നത്. എന്റെ പേര് ഷാലു എന്നാണ്. ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരി തൃക്കൂടിത്താനം സ്വദേശിയാണ് ഞാൻ. അവിടുന്നാണ് ഞാൻ ഈ വരുന്നത്. തൃക്കൂടിത്താനം അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ യാത്ര തുടങ്ങിയതാണ്. ഇത് അയോധ്യയിലേക്കുള്ള എൻ്റെ യാത്രയാണ്. ഇത് എനിക്ക് വേണ്ടിയുള്ള യാത്രയല്ല, ഇത് സുരേഷ് ഗോപി സാറിൻ്റെ വിജയത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ സമർപ്പിക്കാൻ വേണ്ടിയുള്ള എൻ്റെ ഒരു യാത്രയാണ്. തൃശ്ശൂർ വരെ നടന്നാണ് ഞാൻ പോകുന്നത്. തൃശ്ശൂരിൽ നിന്ന് സൈക്കിളിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ്. വേറെ ആൾക്കാരും അവിടുന്ന് വരുന്നുണ്ട്. തൃശ്ശൂരിൽ ഇത്തവണ എങ്കിലും സുരേഷ് ഗോപി സാറിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള എൻ്റെ ഒരു ഏകാംഗ ശ്രമമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുൻപ് ഞാൻ ഒരു 9 മാസം മുമ്പ് മോദിജിക്ക് വേണ്ടി ഒരു യാത്ര നടത്തിയായിരുന്നു ബൈക്കിൽ. അതിൽ അത് ബി ജെ പിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ശ്രീ മഹേന്ദ്ര പാണ്ഡേജിയുടെ കയ്യിൽ അത് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 മാസം കഴിഞ്ഞ് എന്നെ വിളി വരും എന്ന് പറഞ്ഞാണ്, വന്നില്ല. അതാ പ്രളയമെല്ലാം വന്ന് അത് അങ്ങ് മുങ്ങിപ്പോയി. ഇത് അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് ഗോപിയുടെ സാറിൻ്റെ പേരിൽ ഒരു യാത്ര വേണമെന്ന് ഞാൻ ഒരുപാട് നാളെ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. കാരണം കേരളത്തിലെ ഹൃദയമുള്ള ചുരുക്കം ചില രാഷ്ട്രീയ പ്രവർത്തകരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന വർക്കാണ് ഈ കാണുന്നത്. ഈ ആറന്മുള പള്ളിയോടം ഇതേപോലത്തെ ചെറിയ ചെറിയ വർക്കുകളാണ് ഞാൻ ചെയ്യുന്നത്. ഏത് വലിപ്പത്തിൽ ഇത് ചെയ്തു കൊടുക്കും? ഇത് ഇന്ത്യക്കകത്തും വിദേശത്തേക്കും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇത് ആറന്മുള പള്ളിയോടമാണ്. ഈ പള്ളിയോടത്തിൽ ആറന്മുള പാർത്ഥസാരഥി ഉണ്ടായിരിക്കും എന്നാണ് വിശ്വാസം, ചെറുതോ വലുതോ ആകട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എനിക്ക് പറ്റുന്നത് ഇതൊരെണ്ണം പണിത് രാമക്ഷേത്രത്തിൽ നടന്ന് കൊണ്ടു കൊടുക്കണം എന്നായിരുന്നു ആഗ്രഹം. ഇപ്പോൾ തൃശ്ശൂർ വരെ ഞാൻ നടക്കുന്നുണ്ട്. ഈ ഉന്തുവണ്ടി ഞാൻ സ്വയം ക്രിയേറ്റ് ചെയ്തതാണ്, എൻ്റെ സ്വന്തം ചെലവാണ്. എനിക്കൊരു സംഘടനയുണ്ട്, HSS എന്ന് പറഞ്ഞ സംഘടനയുണ്ട്, തൃശ്ശൂർ ബേസാണ്. അവരുടെ ചെറിയ സഹായം കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ ഈ യാത്ര തൃശ്ശൂർ വരെ ചെല്ലുന്നത്. അവിടെ എനിക്ക് സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കാലടിയിൽ സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാലടിയിൽ ഒരു അമ്പലമാണ്, എനിക്ക് സ്ഥലം ശരിക്കും പരിചയമില്ല. എന്തോ ആ ഒരു അമ്പലം, അവിടെ ആൾക്കാരവിടെയുണ്ട്. നമ്മുടെ സംഘടനയുടെ ആൾക്കാരുണ്ട്. ഹിന്ദു സേവാ സംഘം എന്നാണ് സംഘടനയുടെ പേര്. തൃശ്ശൂർ ബേസാണ്. അപ്പോൾ അവരുടെ ആൾക്കാരവിടെയുണ്ട്, എന്നെ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ അവിടെ ഇപ്പോൾ നടന്നു പോകുന്ന 30 കിലോമീറ്റർ എനിക്ക് നടക്കാൻ പറ്റൂ. 18 വർഷമായിട്ട് നടക്കാത്തൊരു മനുഷ്യനാണ് ഞാൻ. ഇതിനുവേണ്ടി മാല ഇട്ട് കഴിഞ്ഞു നടക്കാൻ തുടങ്ങി. ഭാഗ്യവശാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കണം അത്. ഇതിന് തൃശ്ശൂർ എന്നിട്ട് ഒരു സൈക്കിൾ എനിക്കിത് ക്രിയേറ്റ് ചെയ്യണം. എൻ്റെ കയ്യിൽ സാമ്പത്തികമൊന്നുമില്ല, ഞാൻ വാടകയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്. സുരേഷ് ഗോപി സാറിനുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ യാത്ര ചെയ്യുന്നത് തന്നെ. അദ്ദേഹം ഇപ്രാവശ്യം വിജയിച്ച് കാണണം. തൃശ്ശൂർ ചെന്നിട്ട് ഇതൊരു സൈക്കിളിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടുന്ന് കുറച്ച് പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രാമക്ഷേത്രം വരെ പോയി ഇത് അവിടെ സമർപ്പിച്ച് തിരിച്ചു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചെലവും കാര്യങ്ങളൊക്കെ വഴിയിൽ നിന്ന് എൻ്റെ ഇത് നമ്പർ വെച്ചിട്ടുണ്ട്, ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആൾക്കാർ പൈസ ഇടുന്നുണ്ട്. യാത്രാ ചെലവൊക്കെ അങ്ങനെ നടക്കുന്നു, കുഴപ്പമില്ല. എല്ലാവർക്കും ഇഷ്ടമാണ് ഈ യാത്ര.